പതുങ്ങുന്ന പുലി അത് മുന്നോട്ടേക്ക് കുതിക്കാനുള്ളതാണ്. അതെ, ഇനി ATK കേരള ബ്ലാസ്റ്റേഴ്സിനെ വെറും ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു രീതിയിലും ബ്ലാസ്റ്റേഴ്സിനെ നമുക്കിന്ന് കുറ്റം പറയാനായിട്ട് പറ്റില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് കിബു വിക്കുന ആദ്യമായിട്ടാണ് ISL വരുന്നത്. അതുകൊണ്ട് തന്നെ ISL നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ കമ്പാറ്റിബിൾ ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ATK മോഹൻബഗൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് നൽകിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫോർമേഷന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമേഷൻ ഇന്ന് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു 4-2-3-1 എന്നുള്ള ഒരു ഫോർമേഷൻ ആണ് യൂസ് ചെയ്തത്. അതിലെടുത്ത് പറയേണ്ടത് ഡിഫൻസ് ലൈനിൽ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നത് ഡിഫൻസിലായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ബെക്കറി കോന്റിയും കോസ്റ്റിയുടെയും നല്ലൊരു കോമ്പിനേഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഗോൾ കീപ്പിങ്ങിന്റെ കാര്യം നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് ആൽബിനോ ഗോമസ് അവർ ഗോൾ കീപ്പിങ്ങിൽ അവിടെ നിൽക്കുന്നത്. അത് വളരെ ആശ്വാസമാണ്. ഇനി മിഡ്ഫീൽഡിലേക്കാണ് ഇന്നത്തെ മത്സരങ്ങളിൽ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത്. ബോൾ മുന്നിലേക്ക് എത്തിക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതിന് കാരണവും ATK ഫോർമേഷൻ തന്നെയാണ്. 3-5-2 എന്നുള്ളൊരു ഫോർമേഷൻ. അപ്പോൾ മിഡ്ഫീൽഡിൽ അവിടെ ഒരുപാട് ആൾക്കാരുമായിട്ട് മല്ലടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പോരാതിന് ATK ഡിഫൻസിൽ രണ്ടുപേര് നിൽക്കുന്നത് പറയേണ്ട കാര്യമല്ലല്ലോ. തിരിയും സന്ദേശ് സിംഗനും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിഫൻസ് തന്നെയാണ്. എന്തായാലും മിഡ്ഫീൽഡിലായിരുന്നു ചെറിയ രീതിയിൽ പ്രോബ്ലംസ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ പോലും ആദ്യ പകുതിയിൽ വളരെ സ്ലോ ആയിട്ടാണ് രണ്ട് ടീമുകളും കളി തുടങ്ങിയെങ്കിൽ ഒരു 30-35 മിനിറ്റ് വരെയും വളരെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങനെ തട്ടിയും തട്ടി പോയിണ്ടായിരുന്നു. പിന്നീട് 35-ാം മിനിറ്റിലാണ് ആദ്യ അറ്റാക്ക് റോയ് കൃഷ്ണയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. മികച്ചൊരു അവസരം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ്. 37-ാം മിനിറ്റിൽ ഋത്വിക് ദാസിന് ഏറ്റവും മികച്ചൊരു അവസരമാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് ജസ്റ്റ് ഒന്ന് തട്ടി ഇടേണ്ടി വരുമായിരുന്നുള്ളൂ. ഒരു മികച്ചൊരു ക്രോസ് വരുന്നുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോളാവുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് ശരിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സന്ദേശ് സിംഗൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അവിടെ. എന്നാലും അതും കുഴപ്പമില്ല. പക്ഷേ അതിന് കുറച്ച് ശേഷം തന്നെ ഷാൽ അബ്ദുൽ സമദിനും ഏറ്റവും മികച്ചൊരു അവസരമാണ് ലഭിച്ചത്. അദ്ദേഹത്തിനും അവിടെ അത് അങ്ങോട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നതും വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്തായാലും രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോഴാണ് കളി കുറച്ച് അഗ്രസീവ് ആയത്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ATK മോഹൻബഗൻ നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്ക് നടത്താൻ തുടങ്ങി. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മൈനസ് പാസ് കളിക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി തന്നെ ചാർജ് ചെയ്ത് വരുന്നത് നമുക്ക് രണ്ടാം പകുതിയിൽ ATK ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ 67-ാം മിനിറ്റിലാണ് റോയ് കൃഷ്ണ ആ ഒരു ഗോള് നേടുന്നത്. ഡിഫൻസിന്റെ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. കിട്ടിയ അവസരം എങ്ങനെയാണ് മുതലാക്കേണ്ടത്, അദ്ദേഹം വന്ന് നല്ല രീതിയിൽ തന്നെ മുതലാക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഓടി വന്നു, ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒന്ന് ജസ്റ്റ് തട്ടിയുള്ളൂ, അത് ഗോളാകുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും നടത്തി കളിയിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിച്ചു. എടുത്തു പറയേണ്ടത് സത്യസൻ സിംഗിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് കുറച്ച് ഒന്ന് അഗ്രസീവായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ കളിക്കാനായി തുടങ്ങിയത്. എന്തായാലും മികച്ച രീതിയിലുള്ള ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഈ ഒരു മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് പഠിക്കാനുണ്ട് എവിടെയാണ് എന്നുള്ളത്. എന്തായാലും അതെല്ലാം കറക്റ്റാക്കി അടുത്തൊരു മത്സരത്തിൽ വളരെ ശക്തമായി തന്നെ തിരിച്ചു വരുമെന്നുള്ള യാതൊരു സംശയമല്ല. കാരണം ഏറ്റവും മികച്ച രീതിയിൽ ഡിഫൻസും ഗോൾ കീപ്പിങ്ങും ആക്കി ഇനി ഒരു ഫോർവേഡ് ലൈനിലേക്ക് ഒന്ന് ഒരു കോമ്പിനേഷൻ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകാനുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ആദ്യ മത്സരമാണ്, ഇത് തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പതുങ്ങുന്ന പുലി മുന്നോട്ടേക്ക് കുതിക്കാനുള്ളതാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ കുറച്ച് സീസണുകൾ നമുക്ക് എടുത്തു നോക്കാം. ആദ്യ മത്സരങ്ങളിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അവിടെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് തന്നെ ഉദാഹരണമായി എടുത്തുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് പോകുന്നത്. എന്തായാലും ഈ ഒരു മത്സരത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ മേക്കാൻ വരും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.